എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ചില നീക്കങ്ങൾ പിണറായി വിജയൻ തുടങ്ങി വെച്ചിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ ബലപ്പെടുകയാണ് അതായത് ഇപ്പോൾ ഒരു വലിയ ഒരു നീക്കം പിണറായിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു അതായത് അജിത് കുമാറിനെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം പിണറായി വിജയൻ പുറത്തെടുത്ത് തുടങ്ങിയിരിക്കുന്നു അതിന്റെ കാരണം പിണറായി വിജയൻ ആർ എസ് എസിന്റെ ദൂതനായി എം ആർ അജിത് കുമാറിനെ ഉപയോഗിച്ചു എന്നുള്ള രീതിയിലുള്ള ചർച്ചകളിലേക്ക് പോലും കാര്യങ്ങൾ വഴുതി വീണതോടുകൂടി തന്നെയാണ് ഇപ്പോൾ അജിത് കുമാറിനെ ഒന്ന് തഴയുന്ന രീതിയിലുള്ള നീക്കങ്ങൾ പിണറായി വിജയൻ പുറത്തെടുത്തിരിക്കുന്നത് ഇപ്പോൾ നടന്നിരിക്കുന്ന ഒരു സംഭവ വികാസം ശബരിമല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ നിന്ന് എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ഒഴിവാക്കി എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ നിന്നാണ് അജിത് കുമാറിനെ മാറ്റിയത് ഡി ജി പിയും ഇന്റലിജൻസ് ഹെഡ് ക്വാർട്ടേഴ്സ് എ ഡി ജി പിമാരുമാണ് യോഗത്തിൽ പങ്കെടുത്തത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് യോഗത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് എന്നാൽ അജിത് കുമാറിനെ മാറ്റി നിർത്തുന്ന നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിച്ചത് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല അതുകൊണ്ടുതന്നെ ആകാം ആ പേടിയിലാണോ ഇനി പിണറായി വിജയന്റെ ഈ നീക്കമെന്നതും ചോദ്യം ഇപ്പോഴും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് തുടരുന്ന അജിത് കുമാറാണ് നിലവിൽ ശബരിമല കോ ചുമതല വഹിക്കുന്നത് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇദ്ദേഹത്തെ യോഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് എ ഡി ജി പിക്ക് പകരം ഡി ജി പി ഷേഖ് ദർവേഷ് സാഹിബാണ് യോഗത്തിൽ പോലീസിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന മണ്ഡല മകരവിളക്ക് മഹോത്സവ മുന്നൊരുക്കങ്ങളുടെ അവലോകന യോഗത്തിലാണ് എ ഡി ജി പിയെ മാറ്റി നിർത്തിയത് എന്നുള്ളത് ശ്രദ്ധേയമാണ് മന്ത്രി വി എൻ വാസവൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് അടക്കമുള്ളവരാണ് യോഗത്തിൽ പങ്കെടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ നീക്കം നടത്തിയതെന്ന വലിയ രീതിയിലുള്ള അടക്കം പറച്ചിൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ കിടന്ന് കറങ്ങുകയാണ് ഇത് എം ആർ അജിത് കുമാറിന് ഒരു ക്ഷീണം ഉണ്ടാക്കിയിരിക്കുകയാണ് അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് ഉടൻ ഡി സമർപ്പിക്കുമെന്നാണ് വിവരങ്ങൾ ഇതിനു മുന്നോടിയായാണ് മാറ്റി നിർത്തലെന്നാണ് വിവരങ്ങൾ അതേസമയം അജിത് കുമാറിനെതിരായ പരാതികളിലെ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്നും മുഖ്യമന്ത്രിക്ക് കൈമാറാൻ സാധ്യതയില്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് റിപ്പോർട്ടിന് അന്തിമ രൂപമായിട്ടില്ല എന്നാണ് വിവരങ്ങൾ പ്രത്യേക സംഘത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോഴും പോലീസ് ആസ്ഥാനത്ത് തുടരുകയാണ് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിനുള്ള ഉത്തരവും ഇതേവരെ പുറത്തിറങ്ങിയില്ല വ്യാഴാഴ്ച ചേർന്ന മന്ത്രിസഭായോഗമാണ് എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത് ത്രിതല അന്വേഷണ ഉത്തരവിറക്കുന്നതിലും ആശയക്കുഴപ്പം തുടരുകയാണ് പോലീസ് ഒഴികെ മറ്റു വകുപ്പുകളുടെ വീഴ്ച ഇന്റലിജൻസ് എ ഡി ജി പി അന്വേഷിക്കാനായിരുന്നു തീരുമാനം മറ്റു വകുപ്പുകളുടെ വീഴ്ചയിൽ പോലീസിന്റെ പ്രാഥമിക പരിശോധന നടത്താൻ കഴിയുമോ എന്നതിലാണ് ആശയക്കുഴപ്പം തുടരുന്നത് ശബരിമലയിൽ ഇത്തവണ ഓൺലൈൻ ബുക്കിംഗിലൂടെ മാത്രം തീർത്ഥാടകരെ പ്രവേശിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമുണ്ടായിട്ടുണ്ട് പ്രതിദിനം പരമാവധി എൺപതിനായിരം പേരെ മാത്രമേ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കൂ വെർച്വൽ ക്യൂ ബുക്കിംഗ് സമയത്ത് തന്നെ യാത്ര വഴി തിരഞ്ഞെടുക്കാനുള്ള അവസരം ഒരുക്കും അതുവഴി തീർത്ഥാടകർക്ക് തിരക്ക് കുറഞ്ഞ യാത്രാവഴി തിരഞ്ഞെടുക്കാനാകും കാനനപാതയിൽ ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കും തിരക്കുള്ള സമയങ്ങളിൽ വാഹനങ്ങൾ നിയന്ത്രിക്കേണ്ടി വന്നാൽ അതിനുള്ള കേന്ദ്രങ്ങൾ കണ്ടെത്തി ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും നിലയ്ക്കലിലും എരുമേലിയിലും പാർക്കിങ്ങിന് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തും തുടങ്ങി നിരവധി കാര്യങ്ങൾ യോഗം തീരുമാനിച്ചിട്ടുണ്ട് Oh. <laughs>